നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. RBI നയത്തെ തുടർന്ന് വിപണിയിൽ ചാഞ്ചാട്ടം. റിസർവ് ബാങ്ക് പുതിയ ധനനയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓഹരി വിപണി ചാഞ്ചാട്ടത്തെ നേരിട്ടു. ഇന്ന് 20 പോയിന്റ് നഷ്ടത്തോടെ 15,670 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 132 പോയിന്റ് ഇടിഞ്ഞ് 52,100 ക്ലോസ് ചെയ്തത്. നെസ്ലെ, HDFC ബാങ്ക്, SBI, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് എന്നിവയാണ് നിഫ്റ്റി ഓഹരികളിൽ ഏറ്റവും ഉയർന്ന നഷ്ടം നേരിട്ടത്. ടാറ്റ മോട്ടോഴ്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ബജാജ് ഫിൻസർ, കോൾ ഇന്ത്യ, ONGC എന്നിവയാണ് നിഫ്റ്റി ഓഹരികളിൽ കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയത്. ഇന്ന് 1832 ഓഹരികൾ ഉയർന്നപ്പോൾ 1279 ഓഹരികൾ നഷ്ടം നേരിട്ടു. 138 ഓഹരികളുടെ വിലയിൽ മാറ്റമുണ്ടായില്ല. ഇന്ന് ബാങ്ക്, FMCG സൂചികകൾ ഒഴികെ മറ്റ് മേഖലകൾ നേട്ടമുണ്ടാക്കി. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.5% വീതം ഉയർന്നു. റിസർവ് ബാങ്ക് പ്രതീക്ഷിത വളർച്ച വെട്ടിക്കുറച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച 10.5% നിന്നും 9.5% റിസർവ് ബാങ്ക് വെട്ടിക്കുറച്ചു. നഗരപ്രദേശങ്ങളിൽ ഡിമാൻഡ് കുറഞ്ഞതും ഗ്രാമപ്രദേശങ്ങളിൽ കോവിഡ് വ്യാപിക്കുന്നതും വളർച്ചയ്ക്ക് വെല്ലുവിളിയാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. റെപ്പോ, റിവേഴ്സ് റെപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. നിലവിൽ റെപ്പോ നിരക്ക് 4%, റിവേഴ്സ് റെപ്പോ നിരക്ക് 3.75%. റിസർവ് ബാങ്ക് സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങുന്നത് തുടരും. June 17 40,000 കോടി രൂപയുടെ സർക്കാർ കടപ്പത്രങ്ങൾ RBI വാങ്ങും. 2ാം ത്രൈമാസത്തിൽ 1.2 ലക്ഷം കോടി രൂപയുടെ കടപ്പത്രങ്ങൾ ആയിരിക്കും റിസർവ് ബാങ്ക് വാങ്ങുകയെന്ന് ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കായി 15,000 കോടി രൂപയുടെ പ്രത്യേക ജാലകം തുറക്കും. സിഡ്ബിക്ക് വേണ്ടി 16,000 കോടി രൂപയുടെ പ്രത്യേക ജാലകവും ഏർപ്പെടുത്തും. നടപ്പ് സാമ്പത്തിക വർഷം ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പം 5.1% റിസർവ് ബാങ്ക് കണക്കാക്കുന്നത്. 1ാം ത്രൈമാസത്തിൽ 5.2%, 2ാം ത്രൈമാസത്തിൽ 5.4%, 3ാം ത്രൈമാസത്തിൽ 4.7%, 4ാം ത്രൈമാസത്തിൽ 5.3% പണപ്പെരുപ്പമാണ് പ്രതീക്ഷിക്കുന്നത്.